37,000 കോടി രൂപ സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ട് കത്തയച്ച് BSNL. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും കടബാധ്യത തീർക്കാനും അധിക ഫണ്ട് ആവശ്യമാണെന്ന് BSNL പറയുന്നു. 37,105 കോടി രൂപ ഗ്രാന്റായോ ഇക്വിറ്റിയായോ ആണ് സർക്കാരിനോട് BSNL ആവശ്യപ്പെട്ടത്. 4G വിന്യാസത്തിനും നെറ്റ്വർക്ക് വിപുലീകരണത്തിനുമെല്ലാം നടപ്പ് സാമ്പത്തിക വർഷം BSNLന് ഏകദേശം 5,000 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം. 2022-23 7,500 കോടി രൂപയും സാമ്പത്തിക വർഷം 2023-24 5,000 കോടി രൂപയും ആവശ്യമാണെന്നും BSNL MD PK പർവർ ടെലികോം വകുപ്പിന് കത്ത് നൽകി. ടെലികോം വിപണിയിലെ ഉയർന്ന മത്സരവും 4G സേവനങ്ങളുടെ അഭാവവും BSNLന്റെ വരുമാനത്തിൽ സ്തംഭനമുണ്ടാക്കിയതായി കത്ത് പറയുന്നു. ഈ കാലയളവിൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ കടബാധ്യതകൾ നിറവേറ്റുന്നതിന് 19,605 കോടി രൂപയും ആവശ്യമാണ്. 4G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിന് BSNL തദ്ദേശീയമായി വികസിപ്പിച്ച 100,000 സൈറ്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. ഇതിന് 12,500 കോടി രൂപ ആവശ്യമാണ്. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം വിജയകരമായതിനാൽ ജീവനക്കാരുടെ ചെലവിൽ 7,000 കോടി രൂപ ലാഭിക്കുകയും ലേബർ ഫോഴ്സ് 78,500 കുറയുകയും ചെയ്തു. 2021 സാമ്പത്തിക വർഷത്തിൽ BSNLന്റെ മൊത്തം വരുമാനം 18,595 കോടി രൂപയായിരുന്നു. പ്രതിവർഷം 2% വീതമാണ് വരുമാന നഷ്ടം. 4G സ്പെക്ട്രം അനുവദിക്കുന്നതിന് സർക്കാർ 23,814 കോടി രൂപയും BSNLന് നൽകിയിരുന്നു.